പിന്നെ കുരിശുമേൽ ആര് കയറണം, ആരെ കുരിശുമേൽ തറയ്ക്കണം, രണ്ടുപേരെ തറയ്ക്കേണ്ട കുരിശുമേൽ ഇനി ഒരാൾ മതി എന്ന് തീരുമാനിക്കുന്നു, ആ ആളാരായിരിക്കണം? അതിപ്പോ പ്രധാനപ്പെട്ടത് കാവ്യ തന്നെ ആവട്ടെ. ഇതിനെല്ലാത്തിൻ്റെയും കാരണക്കാരി എന്ന് പറയുന്നത് കാവ്യയാണല്ലോ. അപ്പോൾ കാവ്യയിൽ തന്നെ എല്ലാം ചുമത്തി ദിലീപ് കൈ കഴുകി പുറത്തു വരട്ടെ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കസേരകളി തുടരുകയാണ്. കസേരകളി എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെ കസേരയല്ല കേട്ടോ. ഈ കള്ളനും പോലീസും എന്നൊക്കെ പറയില്ലേ, അത് വേറൊരു രീതിയിൽ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. കാരണം ഇതുവരെ ഈ കേസിൽ പ്രധാനപ്പെട്ട ചില മാന്യ വ്യക്തികൾ എന്ന് പറയുന്നവർ, അതാരൊക്കെയാ? ദിലീപ്, കാവ്യ, കാവ്യയുടെ ബന്ധുക്കൾ, ദിലീപിൻ്റെ അനുജൻ അളിയൻ ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അങ്ങനെ കുറേ വലിയ വംശനാശം സംഭവിക്കില്ലെന്ന് വിചാരിക്കുന്ന കുറേ വമ്പന്മാരും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും ഉള്ള കളി. അതിനെ കള്ളനും പോലീസ് എന്ന് പറയുന്നേക്കാൾ നല്ലത് കസേരകളി. കാരണം എന്താണെന്നോ, ഇവിടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്ത് പറഞ്ഞാലും അവരൊന്നും അപ്പം അനുസരിക്കില്ല. അത് മോശമല്ലേ അനുസരിക്കാൻ? ഈ ഒന്നാം തീയതി ഹാജരാവണമെന്ന് പറഞ്ഞാൽ ഇല്ല, ഒന്നാം തീയതി ഹാജരാവില്ല, നാലാം തീയതി ആയിരിക്കും. നാലാം തീയതി ഹാജരാവണമെന്ന് പറഞ്ഞാൽ ഇല്ല, എട്ടാം തീയതി ആയിരിക്കും. അതല്ലെങ്കിൽ ഞങ്ങൾക്ക് സൗകര്യമുള്ള സ്ഥലത്ത് ഹാജരാവുള്ളൂ എന്ന് പറയുന്നു. ഇങ്ങനെ കളിച്ച് കളിച്ച് കാവ്യയെ ചോദ്യം ചെയ്യാൻ പോകുന്നു എന്ന് പറഞ്ഞു. നീട്ടി നീട്ടി ഇത്രയും ദിവസമായി, നടക്കില്ലെന്ന് നമ്മൾ പറഞ്ഞു, ഇത്രയും നടക്കാത്തതിലെത്തി. അനുജനെയും അളിയനെയും ചോദ്യം ചെയ്യുമെന്ന് പറഞ്ഞു, അതിങ്ങനെ നീണ്ടി നീണ്ടി നീട്ടി ഇവിടം വരെത്തി. ഒടുവിൽ തീരുമാനങ്ങൾ ശക്തമായി എടുത്ത് കാര്യം കുഴപ്പത്തിലേക്ക് നീങ്ങുമെന്ന് മനസ്സിലായി. പോലീസിന് വട്ടം ചുറ്റിച്ചാൽ അവരിനി ഒരു കോംപ്രമൈസും ചെയ്യില്ലെന്നും അവർക്ക് തോന്നി. പക്ഷേ അവർ വെറുതെ ആയിരുന്നില്ല. ഈ അളിയനും മനുജനും ഒക്കെ ഒരു കൂടി തീരുമാനം വെറുതെ ആയിരുന്നില്ല, അവരൊരു തീരുമാനമെടുക്കുകയായിരുന്നു. കാരണം പലരും അകത്തു പോയാലും പ്രധാനപ്പെട്ട രണ്ട് പേര് ഒരുമിച്ച് അകത്തു പോകാൻ പാടില്ല. പ്രധാനപ്പെട്ട രണ്ട് പേരെന്ന് പറഞ്ഞാൽ ആരാ? ഒന്ന് ദിലീപ്, മറ്റൊന്ന് കാവ്യ. ഈ രണ്ട് പേരും ഒരുമിച്ച് അകത്ത് പോകാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ ദിലീപ് മുൻപ് താൻ തൽക്കാലം അകത്ത് പോകാം, കാവ്യ പുറത്തു നിൽക്കട്ടെ എന്ന് തീരുമാനിച്ചത്. കുറ്റം രണ്ടുപേരും ഒരുപോലെയാണ് ചെയ്തിരിക്കുന്നത്. അതിൽ നിന്ന് ദിലീപിന് മാത്രം ഒഴിഞ്ഞു മാറാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ആലോചിച്ച് പിടിച്ചു വന്നപ്പോൾ വെറുതെ വിടുന്ന കേസാണിതെന്ന് മനസ്സിലാക്കി അതിൻ്റെ കരുക്കൾ നീക്കി. എപ്പോഴാണ് കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ കഥയുടെ സെക്കൻഡ് പാർട്ട് മാറിയത്. ക്ലൈമാക്സ് സൂപ്പറായി പോയിക്കൊണ്ടിരിക്കുന്നു. ആലോചിക്കണം. അപ്പോൾ മനസ്സിലായി ഇനി താൻ അകത്ത് പോയാൽ പ്രശ്നം രൂക്ഷമാകും. അപ്പോൾ ഒരു തീരുമാനം മൊത്തത്തിൽ വന്നു, ദിലീപ് അകത്ത് പോകാൻ പാടില്ല. പിന്നെ കുരിശുമേൽ ആര് കയറണം, ആരെ കുരിശുമേൽ തറയ്ക്കണം, രണ്ടുപേരെ തറയ്ക്കേണ്ട കുരിശുമേൽ ഇനി ഒരാൾ മതി എന്ന് തീരുമാനിക്കുന്നു, ആ ആളാരായിരിക്കണം? അതിപ്പോൾ പ്രധാനപ്പെട്ടത് കാവ്യ തന്നെ ആവട്ടെ. ഇതിനെല്ലാത്തിൻ്റെയും കാരണക്കാരി എന്ന് പറയുന്നത് കാവ്യയാണല്ലോ. അപ്പോൾ കാവ്യയിൽ തന്നെ എല്ലാം ചുമത്തി ദിലീപ് കൈ കഴുകി പുറത്തു വരട്ടെ. ദിലീപ് പുറത്തുണ്ടെങ്കിൽ ഏത് കേസും രക്ഷപ്പെടുത്താം, അകത്തുള്ളവരെ പുറത്ത് കൊണ്ടുവരാം. അതേ സ്ഥാനത്ത് ദിലീപ് അകത്ത് പോയാൽ പുറത്ത് എത്ര കണ്ട് പണമുണ്ടായാലും സ്വാധീനമുണ്ടായാലും താൻ ചെയ്യുന്നതുപോലെ ചെയ്യാൻ പറ്റില്ല എന്ന് ദിലീപിനറിയാം. മാത്രമല്ല താനവിടെ കിടക്കട്ടെ എന്ന് പറഞ്ഞവരൊക്കെ കണ്ണടച്ചാൽ എന്തായിരിക്കും സ്ഥിതി? അത്രയും മണ്ടനല്ല. കാരണം ഇത്രയും വർഷമായി ഈ കളികളെല്ലാം കളിച്ച് അതിബുദ്ധിമാനായി. അതായത് ഞാൻ അന്ന് പറഞ്ഞ പോലെ ഒരു കുറുക്കൻ്റെയല്ല, ആയിരം കുറുക്കൻ്റെ ബുദ്ധിയുള്ള ദിലീപ്. ആ ദിലീപിനെ പറ്റിക്കാൻ ആർക്കും കഴിയില്ല. അങ്ങനെ കൂട്ടായി ആലോചിച്ച് ഒരു തീരുമാനമെടുത്തു. ഇനി കാവ്യയാകട്ടെ മെയിൻ പ്രതിസ്ഥാനത്ത് നിൽക്കേണ്ടത്. അതിൻ്റെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണത്. അത് കാവ്യ സമ്മതിക്കില്ല, കാവ്യയുടെ അമ്മ സമ്മതിക്കില്ല, അച്ഛൻ സമ്മതിക്കില്ല, ബന്ധുക്കൾ സമ്മതിക്കില്ല. എന്തിന്? അന്വേഷണ ഉദ്യോഗസ്ഥന്മാരും അങ്ങനെ എളുപ്പത്തിൽ സമ്മതിക്കില്ല. രണ്ടുപേരും തുല്യ പ്രാധാന്യമുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഒരാളെ മാത്രം വിട്ടാൽ പറ്റില്ല. അതുമാത്രമല്ല,
ഈ കളിയിൽ ഇനി പ്ലേറ്റ് കാവിക്കെതിരെ തിരിച്ചാൽ ദിലീപ് പുഷ്പം പോലെ രക്ഷപ്പെടും. അങ്ങനെ കേസ് മോശപ്പെട്ട രീതിയിൽ പോകാതെ സന്തോഷകരമായിട്ട് അവർ വിജയിച്ച് പോകും. ദാ ഇന്ന് കണ്ടില്ലേ, ആ പീഡനത്തിന് ഇരയായ നടിയുടെ സഹോദരൻ ഗതിമുട്ടിക്കൊണ്ട് പറയാൻ പറ്റാതിട്ട അവസ്ഥ വന്നപ്പോഴാണ് എല്ലാം തുറന്ന് പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെ പലരും അമർഷത്തോടെ ഇരിക്കുകയാണിത് ഇല്ലേ. ആ ചങ്ങലയ്ക്ക് പേ പിടിക്കുന്നത് പോലെ നമ്മുടെ കോടതിക്ക് എന്തു പറ്റിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണിത്. അത് ഒരു പൊട്ടിത്തെറി ഉണ്ടാവും, അത് പിന്നീടുള്ള കാര്യങ്ങളാണ്. നമുക്കിതെല്ലാം കാത്തിരുന്ന് കാണാമെന്നുള്ളതാണ്. അപ്പോൾ ഇവരിപ്പോൾ എടുത്ത തീരുമാനം, ഇനി എന്തായാലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് മുമ്പിൽ ക്രൈം ബ്രാഞ്ചിന് മുന്നിൽ കീഴടങ്ങാൻ തീരുമാനിച്ചു. അങ്ങനെ കീഴടങ്ങിയുണ്ട് അവർ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾ വരാൻ തയ്യാറാണ്, നിങ്ങൾ എവിടേക്ക് വേണമെങ്കിൽ വിളിച്ചോ. ചൊവ്വാഴ്ച, നാളെ, നാളെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നാളെ ആവണമെന്നില്ല, ചൊവ്വാഴ്ച അവിടെ പോയിട്ട് പോലീസ് ക്ലബിൽ പോയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയാമെന്ന് സമ്മതിച്ച് കഴിഞ്ഞിരിക്കുന്നു. പക്ഷെ ആ ചോദ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പലതും ഇവർ അറിഞ്ഞിരിക്കുന്നു. ആ ചോദ്യങ്ങൾക്കനുസരമായിട്ട് ഉത്തരവും കണ്ടെത്തിയിരിക്കുന്നു. എല്ലാം ഈസിക്കെട്ട് വന്നപ്പോഴെല്ലാം എന്താ പ്രതിസ്ഥാനത്ത് ഇനി നിൽക്കേണ്ടത് കാവ്യയാണെന്നുള്ള തീരുമാനത്തിൽ ഇവർ ഉറച്ച് വിശ്വസിച്ചിരിക്കുന്നു. അങ്ങനെ തീരുമാനം വരുമ്പോൾ ഈ കേസിൻ്റെ ഗതി മാറിപ്പോകുന്നു എന്നുള്ളതാണിത്. ഇനി നമുക്ക് കാത്തിരുന്ന് കാണാനുള്ളത് അങ്ങനെ സംഭവിച്ചാൽ പൊട്ടിത്തെറിയായിരിക്കും. ഇനിയും രഹസ്യമായി വച്ചിരിക്കുന്ന പല പൊട്ടിത്തെറിക്കുന്ന രഹസ്യങ്ങളും പുറത്തു വരുമെന്നുള്ളതാണ്. അങ്ങനെയെങ്കിലും എല്ലാ രഹസ്യങ്ങളും പുറത്തു വരട്ടെ, സത്യം വിജയിക്കട്ടെ. ഈ നടിക്ക് മാത്രമല്ല ഈ രാജ്യത്തെ എല്ലാ സ്ത്രീകൾക്കും നീതി ലഭിക്കുന്ന രീതിയിൽ ഇത്തരം കേസുകൾ വിജയിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.